ഹായ് വെൽക്കം ടു റോംബസ് നിങ്ങൾ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണോ എങ്കിൽ ബാങ്ക് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വീണ്ടും ഒരു അവസരം വന്നിരിക്കുകയാണ് അതാണ് എസ് ബി ഐയുടെ പിഒ നോട്ടിഫിക്കേഷൻ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസർ ആകുവാനുള്ള അവസരമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷം ആയിരത്തി അറുന്നൂറോളം വേക്കൻസികളുമായിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതെങ്കിൽ ഇത്തവണ വേക്കൻസികൾ കൂടിയിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു എസ് ബി ഐയുടെ പി ഒ നോട്ടിഫിക്കേഷനിൽ കൂടുതൽ വിവരങ്ങൾ കാണാനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ആയിരത്തി അറുന്നൂറോളം വേക്കൻസികളായിരുന്നു കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇത്തവണ ആകെ വേക്കൻസികൾ എന്ന് പറയുന്നത് രണ്ടായിരമാണ് ഇത്തവണത്തെ എസ് ബി ഐയുടെ പി ഒ നോട്ടിഫിക്കേഷനിൽ രണ്ടായിരം വേക്കൻസികൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന്റെ സമയപരിധി അവസാനിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാകും അത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് ജനറൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ബാധകമായിട്ടുള്ളത് എസ് എസ് സി അതുപോലെ എസ് ടി കാൻഡിഡേറ്റ്സ് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് എന്നിവർക്ക് ഈ ഒരു എഴുന്നൂറ്റി അൻപത് രൂപ ബാധകമല്ല ജനറൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ബാധകമായിട്ടുള്ളത് അപ്പോൾ മറക്കണ്ട ഫീസ് അടക്കേണ്ട അവസാന തീയതി അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഓക്കെ സെപ്റ്റംബർ ഏഴാം തീയതി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഇതിന്റെ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട തീയതി അവസാനിക്കുന്നതാണ് ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് ഓക്കെ അപ്പോൾ ഡിഗ്രി എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ഈ ഈ വർഷം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് നിങ്ങൾ ഡിഗ്രി പാസ് ആയിരിക്കണം അതായത് ഇപ്പോൾ നിങ്ങൾ അവസാന വർഷം ഡിഗ്രി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ നമ്മുടെ സെലക്ഷൻ പ്രോസസിന്റെ അവസാന ഘട്ടത്തിൽ നിങ്ങൾ ഇന്റർവ്യൂനൊക്കെ വിളിക്കുന്ന ടൈമില് ഈ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് നിങ്ങൾ ഡിഗ്രി പാസ്സായി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രം അപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് മുപ്പത്തൊന്നിന് മുൻപായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവസാന വർഷം ഡിഗ്രി ചെയ്യുന്നവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു ീഗത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി പാസ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം നമ്മുടെ മെഡിക്കൽ എഞ്ചിനീയറിങ് അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്കും എന്താണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും അറുപത് ശതമാനം മാർക്ക് മിനിമം അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്നൊരു കണ്ടീഷൻ കൂടി ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അപ്പോൾ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഇനി മറ്റൊരു കാര്യം ഇതിന്റെ പ്രായപരിധിയാണ് പ്രായപരിധി പരി പറയുന്നത് ഇരുപത്തി മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ആ നമ്മൾ നോക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതി ബേസ് ചെയ്തിട്ട് ഇരുപത്തി ഒന്നിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ രണ്ടാം തീയതിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ ഒന്നാം തീയതിക്കും ഇടയിൽ ജനിച്ചവർക്ക് ഈ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡഡ് ആണ് ഈ ഡേറ്റുകൾക്ക് ഇടയിൽ ജനിച്ചവർക്ക് എന്താണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അവിടെ ഏജ് റിലാക്സേഷൻ ഉള്ള ഒന്ന് രണ്ട് കാറ്റഗറീസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മുടെ ഒ ബി സി കാറ്റഗറിയാണ് നമ്മുടെ നോൺ ക്രീമി ലെയറിൽ വരുന്ന അതർ ബാക്ക്വേർഡ് ക്ലാസസ് ഇവർക്ക് മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് അതായത് അവർക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും രണ്ടാമത്തെ കാറ്റഗറിയാണ് നമ്മുടെ എസ് എസ് സി അതുപോലെ എസ് ടി അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ആളുകൾക്കും അഞ്ച് വയസ്സ് വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇനി നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് ആണ് ഇവർക്ക് കോമൺ ആയിട്ട് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ഡിസബിലിറ്റി ആളുകൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ പത്ത് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഇനി ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് തന്നെ ഒ ബി സിക്കാർ ഉണ്ട് എസ് സി എസ് ടി അങ്ങനെ വരുമ്പോൾ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിൽ വരുന്ന ഒ ബി സിക്കാർക്ക് പതിമൂന്ന് വർഷവും അതുപോലെ തന്നെ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് ആയിട്ട് വരുന്ന എസ് സി എസ് ടി കാരണെങ്കിൽ അവർക്ക് പതിനഞ്ച് വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക അപ്പൊ നമ്മുടെ ജനറൽ കാറ്റഗറി പറയുവാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് ബേസ് ചെയ്തിട്ടാണ് ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും മനസ്സിലായി ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നിങ്ങളൊരു പി ഒ ഓഫീസർ ആവുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സാലറി എന്ന് പറയുന്നത് മുപ്പത്തി ആറായിരം മുതൽ അറുപത്തി മൂവായിരം വരെയാണ് അപ്പൊ ഇത്രയും വലിയ ഒരു സാലറി പാക്കേജ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ബാങ്ക് ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വളരെ അട്രാക്റ്റീവ് ആയ ഒരു സാലറിയാണ് നിങ്ങൾ ആ ഒരു ഊർജ്ജത്തോട് കൂടിയിട്ട് ആ ഒരു ആവേശത്തോട് കൂടിയിട്ട് ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു എസ് ബി ഐയുടെ പി ഒ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതാണ് എത്ര സ്റ്റേജിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് സെലക്ഷൻ പ്രോസസ്സ് കടന്നു പോകുന്നത് എന്ന് കൂടി അറിയാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും അല്ലേ അപ്പം നമുക്ക് നോക്കാം ഇതിന്റെ എക്സാം പാറ്റേൺ വരുന്നത് ഒന്നാമത്തെ സ്റ്റേജിൽ വരുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും അത് നിങ്ങളുടെ പ്രിലിംസ് സ്റ്റേജ് ആയിരിക്കും ഓക്കെ നമ്മുടെ എസ് ബി ഐയുടെ പി പ്രിലിംസ് സ്റ്റേജ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു പ്രിലിംസ് സ്റ്റേജിൽ നൂറ് മാർക്കിന്റെ ഒരു എക്സാം ആണ് അവർ കണ്ടക്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ ടെസ്റ്റ് ആണ് ഇതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് നവംബർ ഡിസംബർ മാസങ്ങളാണ് നവംബർ അവസാനം ഡിസംബർ ആദ്യത്തോട് കൂടിയിട്ട് ഈ ഒരു പ്രിലിംസ് എക്സാം തീരുന്നതാണ് ഇതിന്റെ ഹോൾ ടിക്കറ്റുകൾ ഒക്ടോബർ മാസത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അങ്ങനെ ഈ ഒരു പ്രിലിംസ് എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ ഒരു മെയിൻസ് എക്സാം ഉണ്ട് അവിടെയും നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള എക്സാം ഉണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് ഈ രണ്ടും കൂടെ ചേർത്ത് ഇരുന്നൂറ്റി അൻപത് മാർക്കിൻ്റെ ഒരു എക്സാം ആയിരിക്കും മെയിൻ സ്റ്റേജിൽ ഉണ്ടായിരിക്കുക ആൻഡ് മെയിൻസ് എക്സാം നടക്കാനായിട്ട് പോകുന്നത് ഡിസംബർ ജനുവരി മാസത്തിലായിട്ടായിരിക്കും ആൻഡ് ഈ ഒരു മെയിൻസ് എക്സാം കൂടി നിങ്ങൾ ക്ലിയർ ചെയ്താൽ തേർഡ് ഫേസിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു ഇന്റർവ്യൂവും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു എക്സാം ഈ ഒരു തേർഡ് ഫേസിലുള്ള എക്സാം നടക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫെബ്രുവരി മാസം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ടായിരിക്കും ഓക്കെ അപ്പൊ എസ് ബി ഐ പിയുടെ സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കി ഒരു പ്രിലിംസ് ഉണ്ടാവും മെയിൻസ് ഉണ്ടാവും ആൻഡ് തേർഡ് ഫേസിൽ ഇന്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷൻ അടങ്ങുന്ന ഒരു തേർഡ് സ്റ്റേജ് എക്സാം ഉണ്ടാവും അപ്പൊ ഇതിലെ ഏറ്റവും ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും എവിടെയാണ് പ്രിലിംസ് ആണ് കാരണം പ്രിലിംസ് ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് മെയിൻസിലോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ പ്രിലിംസിന്റെ ആ ഒരു സിലബസ് എങ്ങനെയാണ് നമ്മുടെ നവംബർ മാസം അല്ലെങ്കിൽ നവംബർ ഡിസംബറിലായിട്ട് നടക്കാൻ പോകുന്ന എസ് ബി ഐ പി യുടെ പ്രിലിംസിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് അത് എത്ര മാർക്കിന്റെ ഇതാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം അത് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറിയാണ് അതിൽ വരുന്നത് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് നിങ്ങൾക്ക് മുപ്പത് ചോദ്യങ്ങൾ ഉണ്ടാകും ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ് അപ്പോൾ മുപ്പത് മാർക്കിന്റെ ഒരു മേഖലയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാറ്റഗറിയാണ് ന്യൂമറിക്കൽ എബിലിറ്റി നമ്മുടെ മാത്സിന്റെ ഒരു ഏരിയ അവിടെ മുപ്പത്തി മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ആ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവുക ആൻഡ് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റീസനിങ് എബിലിറ്റി ആണ് അവിടെയും മുപ്പത്തി അഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോൾ ആകെ നൂറ് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ പ്രിലിം സ്റ്റേജിൽ നമ്മളെ കാത്തിരിക്കുന്നത് ആൻഡ് ഈ നൂറ് മാർക്കിനുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള സമയപരിധി ഒരു മണിക്കൂറാണ് അല്ലെങ്കിൽ അറുപത് മിനിറ്റ് ആണ് ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യം തെറ്റിപ്പോയാൽ അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നൊരു കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് പോയിന്റ് ടു ഫൈവ് ആണ് അല്ലെങ്കിൽ വൺ ബൈ ഫോർ മാർക്ക് ആയിരിക്കും അവിടെ നെഗറ്റീവ് വരിക ഓക്കെ അപ്പോൾ ഇതാണ് എസ് ബി ഐ പി യുടെ പ്രിലിംസ് എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് ആകെ മൂന്ന് സബ്ജക്ട്സ് അല്ലെങ്കിൽ ിൽ മൂന്ന് ഉള്ളത് ഒന്ന് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മുപ്പത് മാർക്കിന് ചോദ്യങ്ങൾ പിന്നെ വരുന്നത് നമ്മുടെ മാത്സും ആണ് ഓരോന്നും മുപ്പത്തി അഞ്ച് മാർക്ക് വീതം ആകെ നൂറ് മാർക്കിന് ചോദ്യങ്ങളാണ് പ്രിലിംസ് അത്ര കട്ടിയുള്ളതായിരിക്കില്ല നമുക്കൊന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ ഈ ഒരു മാത്സും റീസണിംഗ് ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു പ്രിലിംസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി പിഒയുടെ പ്രിലിംസ് അതുപോലെ തന്നെ മെയിൻസ് എക്സാം നടക്കുന്ന സെന്റേഴ്സ് കേരളത്തിലുള്ള സെന്റേഴ്സ് ഏതൊക്കെയാണെന്ന് കൂടി നോട്ടിഫിക്കേഷൻ അവർ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സെന്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം പ്രിലിംസ് എക്സാമിനാണെങ്കിൽ പ്രധാനമായിട്ടും പത്ത് സ്ഥലങ്ങൾ അല്ലെങ്കിൽ പത്ത് പ്ലേസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഏതൊക്കെ ജില്ലകളാണെന്ന് നോക്കാം ഒന്ന് ആലപ്പുഴ കണ്ണൂർ കൊച്ചി കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ തിരുവനന്തപുരം അപ്പോൾ ഈ പത്ത് ജില്ലകളിൽ നിങ്ങൾക്ക് എസ് ബി ഐ പി യോട് പ്രിലിംസ് എഴുതാനായിട്ട് എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കും ഇനി മെയിൻസ് എക്സാം ആണെങ്കിൽ രണ്ട് ജില്ലകളിലാണ് സെന്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അത് കൊച്ചിയും അതുപോലെ തന്നെ തിരുവനന്തപുരവുമാണ് ഓക്കെ ഇപ്പൊ നമ്മുടെ എസ് ബി ഐ പി ഒയുടെ എക്സാമിന്റെ പാറ്റേണും അതിൽ വരുന്ന കാര്യങ്ങളും അതുപോലെ എക്സാം സെന്റേഴ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ അപ്പോൾ ഈ എസ് ബി ഐ പി ഒയുടെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ റോംബസ് ലേണിംഗ് ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ റോംബസ് ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ റോംബസില് രണ്ട് ബാച്ചസ് ആണ് ഈ ഒരു എസ് ബി ഐ പി ഒയുടെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് ഗോൾഡൻ ബാച്ചും അതുപോലെ തന്നെ സിൽവർ ബാച്ചുമാണ് അപ്പോൾ ആദ്യത്തെ ബാച്ച് വരുന്നത് എസ് ബി ഐ പി ഒ ഗോൾഡൻ ബാച്ചാണ് അതിന് സ്പെഷ്യാലിറ്റീസ് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറിലധികം റെക്കോർഡ് ക്ലാസുകൾ ഈ ഒരു ഗോൾഡൻ ബാച്ചിൽ ലഭിക്കുന്നതാണ് സിലബസ് ബേസ് ചെയ്തിട്ട് ആൻഡ് ഓരോ ക്ലാസിന്റെ കണ്ടന്റും റെഡിയാക്കിയിരിക്കുന്നത് വിന്നേഴ്സ് തന്നെയാണ് അതുപോലെ തന്നെ മികച്ച അധ്യാപകരുടെ ലൈവ് ക്ലാസുകൾ ഈ റെക്കോർഡ് ക്ലാസുകൾ കൂടാതെ നമ്മുടെ അധ്യാപകരുടെ ലൈവ് ക്ലാസുകളും ഈ ഒരു ഗോൾഡൻ ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഓരോ ക്ലാസിന്റെയും പി ഡി എഫ് നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സിലബസ് ബേസ് ചെയ്തിട്ട് ടോപ്പിക് വൈസും അതുപോലെ തന്നെ സബ്ജക്ട് വൈസും ഒക്കെ നമ്മൾ മോക് ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഓരോ മോക്ക് ടെസ്റ്റിന് ശേഷം നമ്മുടെ പേഴ്സണൽ മെന്റേഴ്സ് ഇവിടെ ഉണ്ടാവും പേഴ്സണൽ മെന്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തരിക നല്ലൊരു ഗൈഡൻസ് നൽകുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയറിൽ ഈ എക്സാംസിനും ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ചാറ്റ് ചെയ്യാനും ഡിസ്കഷൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ചാറ്റ് സെക്ഷനും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും നമ്മുടെ ഗോൾഡൻ ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ബാച്ചാണ് നമ്മുടെ ബേസ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സിൽവർ ബാച്ച് സിൽവർ ബാച്ചിലാകുമ്പോൾ നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളും മാത്രമാണ് ഉണ്ടാവുക ഇരുന്നൂറ്റി അൻപതിൽ അധികം റെക്കോർഡ് ക്ലാസുകൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ നമുക്ക് പി ഡി എഫ് നോട്ട്സ് നമ്മൾ നൽകുന്നതാണ് നമ്മുടെ വിന്നേഴ്സ് തന്നെയാണ് ഈ ഒരു സിൽവർ ബാച്ചിലെയും ക്ലാസുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിൽവർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കും നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനും ഡിസ്കഷൻ ചെയ്യാനൊക്കെ നമ്മുടെ ചാറ്റ് സെക്ഷൻ ഈ ഒരു ബാച്ചിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ റോംബസ് ലേണിംഗ് ആപ്പിൽ ഗോൾഡൻ ബാച്ചലോ സിൽവർ ബാച്ചലോ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് അല്ല നിങ്ങൾക്ക് തനിയെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാത്സ് റീസണിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന മേഖല നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക അപ്പോൾ ഈ വരുന്ന എസ് ബി ഐ പി ഒ എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഡൗൺലോഡ് ലേണിംഗ് ആപ്പ്